ഹായ് ഗൈസ്, ഇറ്റ്സ് മീ പദ്ദൂസ്. ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിന്റെ സെക്കൻഡ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളോട് ഇപ്പൊ ദുബായിൽ വന്നു കഴിയുമ്പോൾ ആളുകൾ വന്നിട്ട് ചോദിക്കും, നിനക്ക് ജോബ് ആയോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എല്ലാവരും സ്ഥിരമായിട്ട് പറയുന്ന ഒരു മറുപടിയുണ്ട്. എന്താണെന്നറിയോ? എന്നെക്കാട്ടിലും കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇല്ലാഞ്ഞിട്ടും, എന്നെക്കാട്ടിലും എക്സ്പീരിയൻസ് കുറവായിട്ടും, എന്നെക്കാട്ടിലും ക്വാളിഫിക്കേഷൻ കുറവായിട്ടും എന്റെ ഫ്രണ്ടിന് ജോലി കിട്ടി, അല്ലെങ്കിൽ എന്റെ കസിന് ജോലി കിട്ടി, പക്ഷെ എനിക്ക് മാത്രം ഒരു ഇന്റർവ്യൂ കോള് പോലും വന്നില്ല. നമ്മളെല്ലാം ഇത് പറയാറുള്ളതല്ലേ? അതിന്റെ കാര്യം എന്താണെന്നറിയോ? ദ വേ ഓഫ് പ്രസന്റിംഗ് ബയോഡേറ്റ നമുക്ക് എങ്ങനെ നന്നായിട്ടൊരു ബയോഡേറ്റ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാനിപ്പോ നിങ്ങളെ കാണിക്കുന്നത്. നമ്മുടെ ഒരു ലാപ്പും കാര്യങ്ങളും ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതില് ഞാൻ ആദ്യം എന്റെ CV ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തേക്കുന്നത്, ഞാൻ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഒരു ഫോർമാറ്റ് എന്താണ്. ഓക്കെ, നമുക്ക് ആ ഒരു രീതിയിൽ പോവാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഒരു ബയോഡേറ്റ തന്നെ പ്രിപ്പയർ ചെയ്ത് വേണം. ഓക്കെ, ഇതാണ് എന്റെ CV. ഞാൻ CV ഒരു രണ്ട് പേജിലായിട്ടാണ് ചെയ്തേക്കുന്നത്. ആദ്യം ഒരു സൈഡിലായിട്ട് എൻ്റെ ഫോട്ടോ ആൻഡ് നെയിം കൊടുത്തിട്ടുണ്ട്. ഞാനത് എത്ര പേജ് ഉണ്ടെന്ന് കാണിക്കാം, ഞാൻ മിനിമൈസ് ചെയ്യട്ടെ. രണ്ട് പേജിലാണ് ഇപ്പോൾ കാണാൻ തോന്നുന്നത്. രണ്ട് പേജിലായിട്ടാണ് എൻ്റെ ഒരു CV ഞാൻ കൊടുത്തേക്കുന്നത്. നമ്മൾ മാക്സിമം രണ്ട് പേജിൽ തന്നെ ഒതുക്കുക CV. ഇപ്പോൾ കുറേ പേജസ് ഉണ്ടെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ടായിരിക്കും, നമ്മുടെ ഒരു CV കാണുന്നവർക്ക്. ഇപ്പോൾ ഷോർട്ടും സിമ്പിളും ആയിരിക്കണം നമ്മുടെ ബയോഡേറ്റ എന്ന് പറയുന്നത്. ഇനി നമ്മളൊന്ന് സൂം ചെയ്തിട്ട് ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിക്കാം. ഓക്കെ, ഇതാണ് എൻ്റെ ഫസ്റ്റ് പേജിൽ ഞാൻ ലെഫ്റ്റ് സൈഡിലായിട്ട് കൊടുത്തേക്കുന്നത് എൻ്റെ ഒരു ഫോട്ടോ, ദെൻ അതിൻ്റെ മുകളിലായിട്ട് എൻ്റെ നെയിം കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് നമ്മളുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ആൻഡ് അഡ്രസ്സിൽ നമ്മൾ മൊബൈൽ ഫോണ്, നമ്മളുടെ അതുപോലെ ഇമെയിൽ അഡ്രസ്സും നിർബന്ധമായിട്ടും കൊടുത്തേക്കണം. ഇനി നമ്മൾ താഴോട്ട് പോകണമെങ്കിൽ എനിക്കറിയാവുന്ന ലാംഗ്വേജസ്, ഞാൻ എനിക്കറിയാവുന്ന മൂന്ന് ലാംഗ്വേജസാണ് വെച്ചാൽ, ഇപ്പോൾ അറബി അറിയാമെങ്കിൽ അതോടെ വെക്കുന്നത് നല്ലതായിരിക്കും. ദെൻ നെക്സ്റ്റ് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. അതിൽ നമ്മളുടെ മാരിറ്റൽ സ്റ്റാറ്റസ് വെക്കുക, വിസ സ്റ്റാറ്റസ് കറക്റ്റായിട്ട് വെക്കുക, വിസിറ്റ് ആണോ ഹസ്ബൻഡ് വിസ ആണോ എന്നുള്ള കാര്യം. പിന്നെ പാസ്പോർട്ട് നമ്പർ, അത് നമ്മൾ നിർബന്ധമായിട്ട് വെക്കുക. പിന്നെ നമ്മുടെ നോട്ടീസ് പീരീഡ് നമ്മൾ ഇമ്മീഡിയറ്റ് ജോയിൻ ആണോ, നമുക്ക് എന്താണ് പറ്റുന്നത് നോക്കുക. ദെൻ നമ്മുടെ ഫസ്റ്റ് പേജിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ കരിയർ ഒബ്ജക്റ്റീവ്, നമ്മൾ ഏത് കരിയറായിട്ട് റിലേറ്റഡ് ആണോ അതുമായിട്ട് കൊടുക്കുക നമ്മുടെ കരിയർ ഒബ്ജക്റ്റീവ്. നെക്സ്റ്റ് ഞാൻ കൊടുത്തേക്കുന്ന സ്കിൽ ഹൈലൈറ്റ്സ് ആണ്. എൻ്റെ സ്കിൽസിൽ ഞാൻ മെയിനായിട്ട് എനിക്ക് വേണ്ട ഉള്ള ഒരു കാര്യങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ദെൻ വർക്ക് എക്സ്പീരിയൻസ്, അതിൽ നമ്മൾ ആദ്യം നമ്മൾ കൊടുത്തേക്കുന്നത് പൊസിഷൻ, ഏത് കമ്പനി, പ്ലേസ്, ദെൻ എൻ്റെ ജോയിനിങ് ആയിട്ടുള്ള പീരീഡ്, ഞാൻ ഏത് ഇത് വർഷം കയറി ഏത് സമയത്ത് ഇറങ്ങി എന്നുള്ള കാര്യങ്ങൾ. എന്നിട്ട് ഞാൻ അതിൽ ആ ഒരു കമ്പനിയിൽ നിന്ന് ഞാൻ ലേൺ ചെയ്ത കാര്യങ്ങൾ, ഇപ്പോൾ ബാങ്ക് ആണെങ്കിൽ ബാങ്കിൽ നിന്ന് ഞാൻ ലേൺ ചെയ്ത കാര്യങ്ങൾ ഓരോ ബുള്ളറ്റ് പോയിൻ്റ് ആയിട്ട് ഷോർട്ട് ആൻഡ് സിമ്പിളായിട്ട് നമ്മൾ ഒരു 6-7 ബുള്ളറ്റ് പോയിൻറ്റ്സ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഞാൻ വന്നേക്കുന്നത് ഞാൻ വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ്, അത് ഞാൻ സെയിം അതേപോലെ തന്നെയാണ് ചെയ്തേക്കുന്നത്. നമ്മൾ ഇനി നമ്മളുടെ സെക്കൻഡ് പേജിൽ ലെഫ്റ്റ് സൈഡാണ് നോക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഞാൻ ആഡ് ചെയ്തേക്കുന്നത് മിനിമൈസ് ചെയ്യട്ടെ. ഓക്കെ, ആഡ് ചെയ്തേക്കുന്ന ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഹോബീസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മളുടെ ഒരു നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ദെൻ എൻ്റെ ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസ് വായി. പിന്നെ ഉള്ളത് എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷനിൽ ഞാൻ ഡിഗ്രിയും PG മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ താഴോട്ട് വരുന്നതിൽ അക്കാദമിക് പ്രൊജക്റ്റ്, ഞാൻ നന്നായിട്ട് നമുക്ക് നല്ലതെന്ന് തോന്നി രണ്ടെണ്ണം വെക്കുക, ദെൻ അച്ചീവ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് വന്നാൽ എൻ്റെ ഹോബീസ്, അതിൻ്റെ തൊട്ട് താഴെ സർട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണ് ഞാൻ എടുത്തേക്കുന്നത് അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് ഡിക്ലറേഷനാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെ ഇത്രേ ഉള്ളൂ, രണ്ട് പേജേ ഉള്ളൂ എൻ്റെ CV എന്ന് പറയുന്നത്. എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് കുറച്ച് നാൾ, പക്ഷെ ഞാൻ ഭയങ്കര ഷോർട്ടായിട്ടാണ് എൻ്റെ CV ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് കാണുന്നവർക്ക് ഒരു അട്രാക്റ്റീവ് ആവുന്ന രീതിയിൽ നമ്മൾ ഭയങ്കര ഷോർട്ടായിട്ട് ചെയ്യുക. നമ്മൾ ഇന്ന് കണ്ടത് നമ്മളുടെ CV ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് CV എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. എപ്പോഴും ഞാൻ പറയുന്നത് CV എന്ന് പറയുന്നതാണ് നമ്മളുടെ ജോബിൻ്റെ ഫസ്റ്റ് കടമ്പ. നമ്മളെ അവർ അനലൈസ് ചെയ്യുന്ന എപ്പോഴും നമ്മുടെ ഒരു CV ബേസിസിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും നിങ്ങളുടെ ബയോഡേറ്റ എടുക്കുക. ബയോഡേറ്റ എടുത്തിട്ട് നന്നായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇൻ്റർവ്യൂ കോൾസും അതുവഴി ഒരു അടിപൊളി ജോബും കിട്ടുന്നതായിരിക്കും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മളുടെ പുതിയ വീഡിയോസ് കാണാൻ വേണ്ടി ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക.